എല്ലാവർക്കും ന്യൂസ് ബസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പുതിയ വാർത്താ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോൺ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യമെന്നാണ് റിപ്പോർട്ടുകൾ. തായ്ലൻഡിൽ വെച്ചായിരുന്നു മരണം. അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. വീട്ടിൽ അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് കനത്ത നഷ്ടങ്ങളുടെ മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. മണിക്കൂറുകൾക്ക് മുൻപാണ് ഇതിഹാസ വിക്കറ്റ് കീപ്പർ റോഡ്നി മാഷ് അന്തരിച്ചത്. അതിനു പിന്നാലെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച വോണിൻ്റെ വിയോഗം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളാണ് വോൺ. ലെഗ് സ്പിന്നിലെ കലാകാരൻ എന്ന വോണിനെ നിസ്സംശയം പറയാം. ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഷെയ്ൻ വോണുമായുള്ള പോരാട്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് എക്കാലത്തും ആവേശം നൽകുന്നതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന താരമെന്ന റെക്കോർഡ് നേട്ടത്തിൽ വോൺ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. 1992 വോൺ ഓസ്ട്രേലിയക്കായി അരങ്ങേറിയത്. 145 ടെസ്റ്റുകൾ കളിച്ച അദ്ദേഹം 708 വിക്കറ്റുകൾ വീട്ടി. 194 ഏകദിന മത്സരങ്ങൾ കളിച്ച വോൺ 293 വിക്കറ്റുകളും നേടി. ക്യാപ്റ്റൻ എന്ന നിലയിലും വോൺ സവിശേഷമായ സ്ഥാനം ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ IPLൽ എല്ലാവരും നിസ്സാരരായി കണ്ട രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് നയിച്ച വോണിൻ്റെ നായക മികവിന് അന്ന് ക്രിക്കറ്റ് ലോകം കൈയടിച്ചു. അന്ന് 8 IPL ടീമുകൾക്കും നായകന്മാർ ഇന്ത്യൻ താരങ്ങളായിരുന്നപ്പോൾ രാജസ്ഥാൻ മാത്രമാണ് വിദേശ താരത്തെ ക്യാപ്റ്റനാക്കിയത്. രവീന്ദ്ര ജഡേജ, യൂസഫ് പഠാൻ അടക്കമുള്ള അന്ന് പുതുമുഖ താരങ്ങളായിരുന്നവരെ വെച്ചാണ് വോൺ രാജസ്ഥാനെ കിരീടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.